പക്ഷെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഇത് ഉണ്ടാക്കരുത്, കാരണം എന്താ വെച്ചാൽ ഇത് വല്ലവരുടെ മേത്തൊക്കെ കൊള്ളും. ഇത് വെച്ച് വിടുമ്പോൾ, പെല്ലറ്റ് വിടുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആണി വെച്ചിട്ട് പെല്ലറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളാരും അത് ഉണ്ടാക്കരുത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് സെവനപ്പിൻ്റെ അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെ എന്തായാലും 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി വേണം. പിന്നെ വേണ്ടത് ബൈക്കിൻ്റെ വാൽ ട്യൂബാണ്. ഇതിൻ്റെ നട്ടും പിന്നെ വാഷും വേണം. അടുത്തതായി വേണ്ടത് 1/2 ഇഞ്ച് PVC പൈപ്പ്. 4 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുത്ത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് PVC പൈപ്പ് തന്നെ 3 ഇഞ്ചിൽ 2.5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് തന്നെ 6 ഇഞ്ച് 2.5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് പൈപ്പ് 15 ഇഞ്ചിൽ 1.5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു 1/2 ഇഞ്ചിൻ്റെ വാൾവാണ്. പിന്നെ വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ 2 കപ്ലിംഗ് വേണം. പിന്നെ വേണ്ടത് 1/2 ഇഞ്ചിൻ്റെ 2 എൻഡ് ക്യാപ്പ് വേണം. പിന്നെ വേണ്ടത് 2 T വേണം. പിന്നെ 1/2 ഇഞ്ചിൻ്റെ ഒരു എൽബോ വേണം. പിന്നെ വേണ്ടത് 32x20 ഒരു റെഡ്യൂസർ വേണം. പിന്നെ വേണ്ടത് ഒരു MCLും വേണം. പിന്നെ ഈ പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു 10 രൂപ പശയും വേണം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഗണ്ണിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെറിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ 2 ലിറ്റർ കുപ്പിയിൽ ഇവിടെ ആയിട്ട് ഒരു ഹോളിട്ടെടുക്കണം. നമ്മുടെ വാൽ ട്യൂബ് കയറുക പാകത്തിന്, കൂടാനും പാടില്ല കുറാനും പാടില്ല. അതിപ്പോൾ സോൾഡർ കയൺ വെച്ചിട്ട് അല്ലെങ്കിൽ പപ്പട പോലെ ചൂടാക്കിയിട്ടാലും ഒന്ന് ഹോളിട്ടെടുക്കാം. അച്ചപ്പോൾ തന്നെ ഇവിടെ ഹോളിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇറക്കി കൊടുക്കണം, ഉള്ളി കൂടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നൂലിട്ട് കെട്ടിയിട്ട് ഈ വാൽ ട്യൂബ് നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. കയറ്റാൻ കുറച്ച് പണിയാണ്. അച്ചപ്പോൾ തന്നെ നട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ട തുളച്ചിട്ട് ഇവിടെ തേന ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേന ഇതിവിടെ 32x20 റെഡ്യൂസറ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട് MCLയിലിട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ തേന MCL ചൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു വാൾവ് എടുക്കണം. പിന്നെ ഒരു 1/2 ഇഞ്ച് PVC പൈപ്പ് 4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തത് ഒരു സൈഡിൽ വയ്ക്കാം. പിന്നെ വേണ്ടത് ഒരു T വേണം. T എടുത്തിട്ട് ഈ പൈപ്പിൻ്റെ ഈ അറ്റത്ത് കൊടുക്കുക. ആ ടീക്ക് T വരണം, ആ ടീക്കും ഈ സൈഡിലേക്കും. പിന്നെ വീണ്ടും 1/2 ഇഞ്ച് 4 ഇഞ്ചിൽ കട്ട് ചെയ്തത് എടുക്കുക, ഇപ്പുറത്ത് കയറ്റി കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ച് PVC പൈപ്പ് 6 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ടാകുന്നു, അത് ഈ അടിയിൽ കൊടുക്കുക. ഇവിടെ അറ്റത്ത് ഒരു എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു T എടുക്കുക, ഇങ്ങനെ ആയിട്ട് കൊടുക്കുക, മുകളിലേക്കും അടിക്കും ആക്കിയിട്ട്. അടിയിലേക്ക് അതേപോലെ തന്നെ 1/2 ഇഞ്ച് PVC പൈപ്പ് 6 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുത്തത് കയറ്റി കൊടുക്കുക. അതിൻ്റെയും ഇവിടെ എൻഡ് ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഇഞ്ച് എടുക്കുക, 1/2 PVC പൈപ്പ് തന്നെ അത് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു എൽബോ എടുത്തിട്ടുണ്ട്, ആ എൽബോ ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ 3 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജോയിൻറ്റിൻ്റെ അവിടെ നമ്മുടെ 15 ഇഞ്ചിൽ കട്ട് ചെയ്തത് ഇവിടെ വെച്ച് കൊടുക്കുക. ഈ 15 ഇഞ്ചിൻ്റെ ഈ അറ്റത്തായിട്ട് ഒരു ജോയിൻ്റ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കുപ്പി, ഈ കുപ്പി ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉണങ്ങാതിരിക്കുന്ന സമയത്ത്. ആ കുപ്പിയുടെ അറ്റത്ത് ഒരു 3 ഇഞ്ച് പൈപ്പ് കയറ്റി കൊടുക്കുക. അതെടുത്തിട്ട് ഇവിടെ ഈ എൽബോ വെച്ചതിൻ്റെ അവിടെ കയറ്റി കൊടുക്കുക. കയറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് മുകളിലേക്ക് ആയിട്ട് വരണം, മുകളിലേക്ക് അല്ലെങ്കിൽ സൈഡിക്കാം, ഇങ്ങനെ വരണം. ഇനി ഇതൊക്കെ നമുക്ക് ഈ പൈപ്പ് ഒട്ടിക്കണം പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാണ് പശ, ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തോക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് തോക്കൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇവിടെ വരെ ഒട്ടിച്ചിട്ടുണ്ട്, ഈ ജോയിൻ്റെ വടന്ന് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. ഇവിടെയും വരാം. ഈ 15 ഇഞ്ചിൻ്റെ ഈ തലഭാഗം ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒട്ടിച്ചിട്ടില്ല. ഇവിടെ വെക്കണം, ഇവിടെ ഒട്ടിക്കാം.
എന്താണെന്നുവെച്ചാൽ ഇവിടെയാണ് നമുക്ക് പല്ലറ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഓട്ടയിൽ കൂടെ. അപ്പോൾ പല്ലറ്റ് ഉണ്ടാക്കണ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ പല്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പോലത്തെ ഷീറ്റ് എടുക്കാം. അധികം കട്ടിയില്ല, നല്ലൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പല്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കോൺ പോലെ ആക്കി എടുക്കുക. അതിനപ്പോൾ ഇത് കോണായിട്ട് ഈ കോണിൻ്റെ ഇവിടെ നമുക്കൊന്ന് പ്ലസ് ടു കൊഴിച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക, നോക്കി ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ കയ്യൻ്റെ പൊട്ടിപ്പോകും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല എൻ്റെ പല്ലറ്റ് ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ഉണ്ടാക്കുക എൻ്റെ പല്ലറ്റ്. ഞാനിത് ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡേഞ്ചറാണ്, വല്ലവരുടെ മേത്തിൽ ഒന്ന് കുത്തി കയറും, അതുകൊണ്ട് അത് ഉണ്ടാക്കണില്ല. ഇത് വെച്ചിട്ടുണ്ടാക്കണ ഇത് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോക്കിൻ്റെ ഈ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒട്ടിക്കാത്ത ഭാഗം, ആ ഒട്ടിക്കാത്ത ഭാഗം ഇങ്ങനെ ഒരെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ആ ഭാഗം നോക്കിയിട്ട് നമുക്ക് കൃത്യം ലൂസാവാനും പറയില്ല, ടൈറ്റ് ആവാനും പറയില്ല, അതേപോലെ അവിടെ കയറിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അത് നോക്കിയിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് കത്തിരിക്ക എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് കയറ്റി വെച്ച് നോക്കാം. ഓ, ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ലൂസായി പോയി, അത് കട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ആ ടൈറ്റായിരിക്കണം, ലൂസാവാനും പറയില്ല, ടൈറ്റാവാനും പറയില്ല. അങ്ങനെ ആക്കിയിട്ട് അതുകൂടെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് വാൾവ് അടയ്ക്കുക. വാൾവ് അടച്ചിട്ട് ഈ ഇവിടെ നമുക്കൊന്ന് എയറടിച്ച് കൊടുക്കണം. അപ്പോൾ എയറടിക്കുന്ന പരിപാടിക്ക് നമുക്ക് പോവാം. എന്നുവെച്ചപ്പോൾ സൈക്കിൾ പമ്പ് വെച്ചിട്ടാണ് എയറടിക്കുന്നത്. അപ്പോൾ ഈ വാൽ ട്യൂബിൻ്റെ അവിടെ ഇത് ഫിറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് അടിക്കുമ്പോൾ ഇങ്ങനെ ഞെക്കി നോക്കണം. ഓവർ ടൈറ്റ് ആയാൽ ചൂടായി കുപ്പി പൊട്ടിപ്പോകും. അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്കിനി നല്ല പൈപ്പ് വെച്ചിട്ടൊന്ന് വിട്ട് നോക്കാം. ഞാനപ്പോൾ എയറടിക്കുമ്പോൾ വാൾവ് തുറന്നിടാണ്ട് ഒന്ന് എയറടിച്ച് കഴിഞ്ഞിട്ട് ഇത് വയ്ക്കാൻ പാടുള്ളു. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് വിട്ട് നോക്കാം. അവിടെ മരക്കൊമ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് ദൂരം പോയില്ല, മരക്കൊമ്പ് ഇല്ലെങ്കിൽ നല്ല ദൂരത്തിൽ പോയേനെ. ഇങ്ങനെ സൗണ്ട് കേൾക്കും ഇതിനുള്ളിൽ നിന്ന് എയർ പോണത്. ഇപ്പോൾ ആണി വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ കുറച്ച് ദൂരം അങ്ങോട്ട് പോവാണി വെച്ചിട്ടുള്ളതാണ്, ഇനിയിപ്പോൾ കട്ടിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഗണ്ണിൻ്റെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാരും ഉണ്ടാക്കി നോക്കരുത്, ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നുള്ളു. അപ്പോൾ ഇതിന് മൊത്തത്തിൽ വേണ്ടതൊരു ഒന്നര മീറ്റർ വേണ്ടി വരും ഈ പൈപ്പ് അരിഞ്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി വേറെ വീഡിയോ കാണുന്നവരെ ഇസ്മി അദ്ദേശിയ സൈനിങ് ഔട്ട്.